ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അതർ ടോപ്പിക്സ് ഫ്രം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓക്കെ അപ്പം നമുക്ക് മോഷണൽ ഇ എം എഫ് ഫ്രം ഫാർഡേസ് ലോ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് അക്രോസ് ദി എൻഡ്സ് ഓഫ് എ കണ്ടക്ട് ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൾഡ് മോഷണൽ ഇ എം എഫ് അപ്പം ഇത് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് എക്രോസ് ദ എൻസ് ഓഫ് എ കണ്ടക്ടർ ഒരു കണ്ടക്റ്ററിൻ്റെ എൻഡിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്തുമല്ലോ ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ ഇൻ എ മാഗ്നറ്റിഫ് ഫീൽഡ് കണ്ടോ മാഗ്നറ്റിഫ് ഫീൽഡിലുള്ള അതിലെ മോഷൻ മൂലം അതിൻ്റെ മൂവ്മെൻറ്റ് മൂലം ഒരു ഇ എം എഫ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു ആ ഇ എം എഫിനാണ് മോഷണൽ ഇ എം എഫ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് ഈ ഡയഗ്രാമിൽ കണ്ടക്ടർ പി ക്യു ഇത് കണ്ടോ ഇതാണ് കണ്ടക്ടർ പി ക്യു എന്ന് പറയുന്നത് ഓഫ് ലെന്ത് എൽ അതിൻ്റെ ലെന്ത് ആണ് കണ്ടക്ടർ പി ക്യു അതിൻ്റെ ലെന്ത് ആണ് ഫ്രീ ടു മൂവ് ഓൺ എ യു ഷെയ്പ്പ്ഡ് കണ്ടക്ടിങ് റെയിൽ സിറ്റുവേറ്റഡ് ഇൻ എ യൂണിഫോം ആൻഡ് ടൈം ഇൻഡിപ്പെൻഡൻറ്റ് മാഗ്നറ്റി ഫീൽഡ് ബി അപ്പോൾ നമ്മുടെ ഈ കണ്ടക്ടർ പി ക്യു എന്ന് പറയുന്ന കണ്ടക്ടർ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു റെയിൽ കണ്ടോ യു ഷേപ്പ്ഡ് റെയിൽ ഈ യു ഷേപ്പ്ഡ് റെയിലൂടെയാണ് നമ്മുടെ പി ക്യു എന്ന് പറയുന്ന കണ്ടക്ടർ മൂവ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ടൈം ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റ് ഫീൽഡ് ബി ആണിനകത്തുള്ളത് ടൈം ഇൻഡിപ്പെൻ്റൻറ്റ് മാഗ്നറ്റി ഫീൽഡ് ബി അങ്ങനെയുള്ള ടൈം ഇൻഡിപ്പെൻഡൻറ്റ് ആൻഡ് യൂണിഫോം മാഗ്നറ്റിഫ് ഫീൽഡ് ബിയിലാണ് നമ്മുടെ കണ്ടക്ടിംഗ് യു ഷേപ്പ്ഡ് കണ്ടക്ടിംഗ് റെയിൽസ് ഇരിക്കുന്നത് അതിലൂടെയാണ് നമ്മുടെ കണ്ടക്ടർ പി ക്യു മൂവ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇത് കണ്ടക്ടർ പി ക്യു ഈസ് മൂവഡ് ഇൻവേർഡ്സ് ഇൻവേർഡ് മൂവ് ചെയ്യുന്നു കണ്ടക്ടർ പി ക്യു മൂവ് ചെയ്യുന്നത് ഇൻവേർഡ് ആണ് ഇൻവേർഡ് വിത്ത് എ സ്പീഡ് വി വി എന്ന് പറയുന്ന സ്പീഡിൽ ഇത് ഇൻവേർഡ് മൂവ് ചെയ്യുവാണ് ആസ് ദി കണ്ടക്ടർ സ്ലൈഡ്സ് ടുവേർഡ്സ് ലെഫ്റ്റ് ദി ഏരിയ ഓഫ് ദി റെ റെക്റ്റാംഗുലർ ലു പി ക്യു ആർ എസ് ഡിക്രീസ് പി ക്യു ആർ എസ് ഡിക്രീസസ് അപ്പം നമ്മൾ ഈ കണ്ടക്ടർ നമ്മൾ സ്വല്പം റെസ്റ്റിൽ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കണ്ടോ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുകയാണ് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഈ ഏരിയ ഓഫ് ദി റെ ലൂപ്പ് റെക്റ്റാങ്കുലർ ലൂപ്പിൻ്റെ ഏരിയ ഡിക്രീസ് ആവും റെക്റ്റാംഗുലർ ലൂപ്പിൻ്റെ ഏരിയ ഡിക്രീസ് ആകുമ്പോഴത്തേക്കും ദിസ് ഡിക്രീസസ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ ക്ലോസ്ഡ് ലൂപ്പ് അപ്പോൾ ക്ലോസ്ഡ് ലൂപ്പുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഡിക്രീസ് ആവും ഓക്കെ അപ്പം നമ്മുടെ ഈ റെയിലിനെ നമ്മൾ സ്വൽപ്പം ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ കണ്ടോ ഇതിൻ്റെ ഈ റെക്റ്റാംഗുലർ ഫീൽഡിൻ്റെ ഏരിയ ഡിക്രീസ് ആകും റെക്റ്റാംഗുലർ ഫീൽഡിൻ്റെ ഏരിയ ഡിക്രീസ് ഡിക്രീസാകും റെക്റ്റാംഗുലർ ഫീൽഡിൻ്റെ ഏരിയ ഡിക്രീസ് ഡിക്രീസാവുമ്പോഴത്തേക്കും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസ് ആകാൻ തുടങ്ങും ഹെൻസ് ആൻ ഇ എം എഫ് ഈസ് സെറ്റപ്പ് അക്രോസ് ദ എൻഡ്സ് ഓഫ് ദി കണ്ടക്ടർ പി ക്യു അപ്പോൾ അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും ബിക്കോസ് ഓഫ് വിച്ച് അൻ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഫ്ലോസ് ഇൻ ദ സർക്യൂട്ട് എലോങ് ദ പാത്ത് പി ക്യു ആർ എസ് അപ്പോൾ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് കറൻറ്റ് സെറ്റപ്പ് ചെയ്യും ആ കറൻറ്റ് മൂവ് ചെയ്യുന്നത് പി ക്യു ആർ എസ് എന്ന് പറയുന്ന പാത്തിലൂടെയായിരിക്കും ഓക്കെ ഇത് ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസഡ് കറൻറ്റ് ക്യാൻ ബി ഡിറ്റർമൻ ബൈ യൂസിങ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റോഡ് ഓക്കെ അപ്പം ഡയറക്ഷൻ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റോൾ വെച്ചിട്ടാണ് ഇപ്പം നമ്മുടെ ഒരു യു ഷേപ്പ്ഡ് റെയിലാണ് ആ യു ഷേപ്പ്ഡ് റെയിൽ ഇരിക്കുന്നത് യൂണിഫോം ആൻഡ് ടൈം ഇൻഡിപ്പെൻഡൻറ്റ് മാഗ്നറ്റ് ഫീൽഡിലാണ് അവിടെ നമുക്ക് ഒരു കണ്ടക്ടി കണ്ടക്ടർ വെച്ചിട്ടുണ്ട് കണ്ടക്ടിങ് റോഡാണ് ആ കണ്ടക്ടി റോഡ് പിക്യു ആണ് അതിൻ്റെ ലെന്ത് എല്ലാണ് ഈ കണ്ടക്ടിങ് റോഡ് നമുക്ക് ഈ റെയിലൂടെ നമുക്ക് ഈസി ആയിട്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ വി എന്ന് പറയുന്ന സ്പീഡിൽ ലെഫ്റ്റ് സ്ലൈഡ് ചെയ്യുമ്പോൾ ഈ റെക്റ്റാങ്കുലർ ലൂപ്പിൻ്റെ ഏരിയ ഡിക്രീസ് ഡിക്രീസാവും റെക്റ്റാങ്കുലർ ലൂപ്പിൻ്റെ ഏരിയ ഡിക്രീസ് ആവുമ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റി ഫ്ലക്സ് ഡിക്രീസ് ഡിക്രീസാവും ഓക്കെ ഹെൻസ് ആൻ ഇ എം എഫ് ഇ സെറ്റപ്പ് അക്രോസ് ദി എൻഡ്സ് ഓഫ് ദി കണ്ടക്ടർ പി ക്യു ബിക്കോസ് ഓഫ് വിച്ച് അൻ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഫ്ലോസ് ഇൻ ദ സർക്യൂട്ട് അലോങ് ദി പാത്ത് പി ക്യു ആർ എസ് അല്ല ഇൻഡ്യൂസ്ഡ് കറണ്ട് പി ക്യു ആർ എസ് എന്ന് പറയുന്ന പാത്തിലൂടെ ഫ്ലോ ചെയ്യുകയാണ് ആ കറൻ്റിൻ്റെ ഡയറക്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് ഓക്കെ ഇനി സപ്പോസ് എ ലെന്ത് എക്സ് ഓഫ് എ ലൂപ്പ് ലൈസ് ഇൻസൈഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ടി ദെൻ ദി മാഗ്നറ്റി ഫ്ലെക്സ് ലിങ്ക്ഡ് വിത്ത് റെക്റ്റാംഗുലർ ലൂപ്പ് പി ക്യു ആർ എസ് ഈസ് फाइव मैग्नटी फ्लैक्स फाइव इज ईक् बी इंटू ए बी इंटू एरिया ऐरियाक् लें टू ब्रेड अी दैट बी इंटू एल इंटू एक्स ओके अम्म सपोस एक्स ऑफ ए लूप लईस इन सैड द मैग्नटी फीलड्ड ऑफ एन इंस्टेंट ऑफ टाइम टी द magnetic flux linked with the rectangular loop that is phi is equal to ba that is equal to b into l into X. according to faraday's law of electromagnetic induction the induced EMF of e is equal to minus d phi by dt then minus d by dt of b l x here minus b l that is a constant then we can take it outside then we have to take only the derivative of x with respect to t dx by dt ഡി എക്സ് ബൈ ഡി ടി വി നോ ദാറ്റ് ഇസ് വി സോ ഇസ് ഈക്വൽ ടു ബി എൽ വി ഓക്കെ ഇപ്പം ഡി എക്സ് ബൈ ഡി ടി ദാറ്റ് മൈനസ് വി ബിക്കോസ് ദി വെലോസിറ്റി വി ഈസ് ഇൻ ദ ഡിക്രീസിംഗ് ഡയറക്ഷൻ ഓഫ് എക്സ് ദി ഇൻഡ്യൂസ്ഡ് ഇ എം ഓഫ് ബി എൽ വി ഇസ് കോൾഡ് ദി മോഷണൽ ഇ എം ഓഫ് ബിക്കോസ് ദിസ് ഇ എം എഫ് ഇസ് ഇൻഡ്യൂസ്ഡ് ഡ്യൂ ടു ദി മോഷൻ ഓഫ് എ കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിഫ് ഫീൽഡ് ഓക്കെ ഹിയർ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്ന മൈനസ് വി ആണ് കാരണം ദി വെലോസിറ്റി വി ഈസ് ഡിക്രീസിംഗ് ഡയറക്ഷൻ ഓഫ് എക്സ് ആണ് ദി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ബി എൽ വി ഇസ് കോൾഡ് മോഷണൽ ഇ എം എഫ് ബിക്കോസ് ദിസ് ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഡ്യൂ ടി ദി മോഷൻ ഓഫ് ദി കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റീവ് ഫീൽഡ് ഒരു കണ്ടക്ടറിന്റെ മൂവ്മെന്റ് മൂലമാണ് അവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് സോ ദി ദിസ് ഇ എം എഫ് ഈസ് നോൺ ആസ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഓർ മോഷണൽ ഇ എം എഫ് ഓക്കെ ദിൻഡ്യൂസ്ഡ് ഇ എം എഫ് ബി എൽ വി ഇസ് കോൾഡ് മോഷണൽ ഇ എം ബിക്കോസ് ദിസ് ഇ എം ഇൻഡ്യൂസ്ഡ് ഡ്യൂ ടി ദോഷൻ ഓഫ് ദി കണ്ടക്ടർ ഇൻ എ മാറ്റീവ് ഫീൽഡ് ഇനി നമുക്ക് നമ്മൾ പറഞ്ഞു ഡയറക്ഷൻ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഡയറക്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ നോക്കാം ഇഫ് യു സ്ട്രെച്ച് ദ തമ്പ് ആൻഡ് ദി ഫസ്റ്റ് ടു ഫിംഗേഴ്സ് ഓഫ് അവർ റൈറ്റ് ഹാൻഡ് ഇൻ എ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് ആൻഡ് ഇഫ് ദ ഫോർ ഫിംഗർ ഫോയിൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റീവ് ഫീൽഡ് കൊണ്ട് ഫോർ ഫിംഗർ ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റീവ് ഫീൽഡ് ആണ് ഷോ ചെയ്യുന്നത് ആൻഡ് ദി തമ്പ് ഇൻഡിക്കേറ്റിംഗ് ദി ഡയറക്ഷൻ ഓഫ് ദി കണ്ടക്ടർ തമ്പ് ഇൻഡിക്കേറ്റ് ഇന്ന് ദ ഡയറക്ഷൻ ഓഫ് ദി കണ്ടക്ടറാണ് ദൻ ഡി സെൻട്രൽ ഫിംഗർ പോയിൻറ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി കറൻറ്റ് ഇൻഡ്യൂസ്ഡിൻ ദ കണ്ടക്ടർ ഓക്കെ ദിസ് റൂൾ ഈസ് ഓൾസോ കോൾഡ് ഡൈനാമോ ഓർ ജനറേറ്റർ റൂൾ ആൻഡ് ഹാസ് വൈഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് അപ്പോൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുക ഇനി മോഷണൽ ഇ എം എ ഫ്രം ലോറൻസ് ഫോഴ്സ് ആൻഡ് എനർജി കൺസർവേഷനാണ് അപ്പം നമുക്ക് മോഷണൽ ഇ എം എ ഫ്രം ലോറൻസ് ഫോഴ്സ് അപ്പോൾ അതിനകത്ത് എ കണ്ടക്ടർ ഹാസ് എ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് വെൻ ഇറ്റ് മൂവ് ത്രൂ എ മാഗ്നറ്റീവ് ഫീൽഡ് ദി ലോറൻസ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഫ്രീ ഇലക്ട്രോൺസ് ക്യാൻ സെറ്റപ്പ് എ കറൻറ്റ് ഓക്കെ കണ്ടക്ടർ എ കണ്ടക്ടർ ഹാസ് ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണുള്ളത് നമ്മുടെ കണ്ടക്ടറിനകത്ത് ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് വെൻ ഇറ്റ് മൂവ്സ് ത്രൂ എ മാഗ്നറ്റി ഫീൽഡ് എ ലോറൻസ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഫ്രീ ഇലക്ട്രോൺസ് ക്യാൻ സെറ്റ് അപ്പ് എ കറൻറ്റ് ഇപ്പം നമ്മുടെ ഒരു റെക്റ്റാംഗുലർ കണ്ടക്ടർ ആണ് കണ്ടക്ടറാണ് മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ അതിനകത്ത് ആം പി ക്യു ആം പി ക്യു ഈസ് ഫ്രീ ടു മൂവ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റീവ് ഫീൽഡ് ബി ആണ് ഡയറക്റ്റ് നോർമലി ഇൻ്റർ ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ ആണ് നമുക്കറിയാം ഡയറക്ടർ പെർപെൻഡിക്കുലർ ആകുമ്പോഴത്തേക്കും ഇൻറ്റു മാർക്കാണ് മാഗ്നറ്റിക് ഫീൽഡിന് കാണിക്കുന്നത് അസ്തി ആം പി ക്യുയിസ് മൂഡ് ടുവേഴ്സ് ദ ലെഫ്റ്റ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു വിത്ത് എ സ്പീഡ് വി ഓക്കെ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ഇത് ഫ്രീ ഇലക്ട്രോൺസ് ഓഫ് പി ക്യു ഓൾസോ മൂവ്സ് വിത്ത് സെയിം സ്പീഡ് ടുവേഴ്സ് ലെഫ്റ്റ് അപ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ നമ്മളോട് പറഞ്ഞത് പി ക്യൂയിസ് മൂഡി റ്റുവേഴ്സ് ലെഫ്റ്റ് നമ്മൾ പി ക്യു ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക വിത്ത് എ സ്പീഡ് വി ആണ് സ്പീഡ് വീല് നമ്മൾ പി ക്യു എന്ന് പറയുന്ന കണ്ടക്ടർ നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു അപ്പോൾ എന്ത് സംഭവിക്കും പി ക്യു എന്ന് പറയുന്ന കണ്ടക്ടർ നമ്മൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഓഫ് ദി പി ക്യു ഓൾസോ മൂവ് ദ സെയിം സ്പീഡ് ടുവേഴ്സ് ദ ലെഫ്റ്റ് അപ്പോൾ പി ക്യുവിൽ ഉള്ള ഇലക്ട്രോൺസ് ഉണ്ടല്ലോ ഫ്രീ ഇലക്ട്രോൺസ് അത് വേഗം ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും ഇത് ദീസ് ഇലക്ട്രോൺസ് എക്സ്പീരിയൻസ് ദ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അപ്പോൾ അവിടെ ഇലക്ട്രോൺസ് ഒരു മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും ദ ഇലക്ട്രോൺസ് എക്സ്പീരിയൻസ് എ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ദാറ്റ് എഫ് ഇസ് ഈക്വൾ ടു എഫ് എം ഈസ് ഈക്വൾ ടു ക്യു ഇൻറ്റു വി ഇൻ ടു ബി ക്യു വി ബി അക്കോർഡിംഗ് ടു ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ദിസ് ഫോഴ്സ് ആക്ട് ഇൻ ദ ഡയറക്ഷൻ ക്യു പി കണ്ടോ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ക്യു പി എന്ന് പറയുന്ന ഡയറക്ഷനാണ് ആൻഡ് ഹെൻസ് ഫ്രീ ഇലക്ട്രോൺസ് വിൽ മൂവ് ടുവേഡ്സ് പി ഇപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും പിയിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും ഏ നെഗറ്റീവ് ചാർജ് അക്കുമുലേറ്റ്സ് അറ്റ് പി ആൻഡ് പോസിറ്റീവ് ചാർജ് അറ്റ് ക്യു നെഗറ്റീവ് ചാർജ് പിയിൽ അക്കുമുലേറ്റ് ചെയ്യും അതുപോലെ പോസിറ്റീവ് ചാർജ് എവിടെ അക്കുമുലേറ്റ് ചെയ്യും ക്യൂയിൽ അക്കുമുലേറ്റ് ചെയ്യും ഇപ്പം നമ്മൾ എന്താ പറയുന്നത് ഇവിടെ നമ്മുടെ ഒരു കണ്ടക്ടർ റെക്റ്റാങ്കുലർ കണ്ടക്ടറാണ് അതിൻ്റെ എന്ന് പറയുന്നത് പി ക്യു ആണ് അത് ഫ്രീ ടു മൂവ് നമ്മൾ മൂവ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ടൈം ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റി ഫീലിലൂടെയാണ് നമ്മുടെ ഈ റെയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ആ റെയിലിലൂടെയാണ് നമ്മുടെ കണ്ടക്ടർ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നത് കണ്ടക്ടർ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു മൂവ് ചെയ്യുന്ന സ്പീഡ് വി ആണ് അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ഓഫ് പി ക്യു പി ക്യൂലെ ഫ്രീ ഇലക്ട്രോൺസ് സെയിം സ്പീഡിലെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും ഇത് ഇലക്ട്രോൺസ് എക്സ്പീരിയൻസ് മാഗ്നറ്റീവ് ഫോഴ്സ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എഫ് എം ഇ സി ക്വാൾഡ് ക്യൂ വി ബി ഓക്കെ അപ്പോൾ എന്ത് സംഭവിക്കും ദിസ് ഫോഴ്സ് ആക്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ക്യു പി ക്യു പിയുടെ ഡയറക്ഷനിലായിരിക്കും ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും ഫ്ലമിങ്സ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് ഇത് ഏത് ഡയറക്ഷനിലേക്ക് പി ഈ ഡയറക്ഷനിലേക്കായിരിക്കും ആക്ട് ക്യു പി ഡയറക്ഷനിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത് ആൻഡ് ഹെൻസ് ദ ഫ്രീ ഇലക്ട്രോൺസ് വിൽ മൂവ് ടുവേർഡ്സ് പി ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം പിയിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും എ നെഗറ്റീവ് ചാർജ് അക്കുമുലേറ്റ്സ് അറ്റ് പി എ പിയിൽ ഒരു നെഗറ്റീവ് ചാർജ് അക്കുമുലേറ്റ് ചെയ്യും അതിൻ്റെ പോസിറ്റീവ് ചാർജ് തെറ്റി ക്യൂ ക്യൂയിൽ ഒരു പോസിറ്റീവ് ചാർജ് അക്കുമുലേറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈ ദി കണ്ടക്ടർ ഫ്രം ക്യു ടു പി ക്യുയിൽ നിന്ന് പിയിലേക്ക് ഒരു ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈ ദി കണ്ടക്ടർ ഫ്രം ക്യു ടു പി ക്യുയിൽ നിന്ന് പിയിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും ദീസ് ഫീൽഡ് എക്സേർട്ട് എ ഫോഴ്സ് അപ്പോൾ എന്ത് സംഭവിക്കും അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും ആ ഫോഴ്സിനാണ് നമ്മൾ എഫ് ഇ എന്ന് പറയുന്നത് എഫ് ഇ ഈസ് ഈക്വൾ ടു ക്യൂ ഇൻ റ്റു ഇ ഓൺ ദ ഫ്രീ ഇലക്ട്രോൺസ് ഓക്കെ ദി അക്കുമുലേഷൻ ഓഫ് ചാർജ് അറ്റ് ദി ടു എൻസ് കണ്ടിന്യൂസ് സ്റ്റിൽ ദീസ് ടു ഫോഴ്സസ് ബാലൻസ് ഈ ചതർ ഈ രണ്ട് ഫോഴ്സും ബാലൻസ് ചെയ്യുന്നവരെ എഫ് എമ്മും എഫ് ഇയും ബാലൻസ് ചെയ്യുന്നതുവരെ ഈ ചാർജ് ഇങ്ങനെ കണ്ടക്ടറിൻ്റെ ടു എൻഡിൽ അക്കുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ എഫ് എം ഇസ് ഈക്വൾ ടു എഫ് ഇ ആയിരിക്കും ഓക്കെ എഫ് എം ഇസ് ഈക്വൾ ടു എഫ് ഇ എഫ് എം എന്താണെന്ന് നമുക്കറിയാമല്ലോ എഫ് എം ഈസ് ഈക്വൾ ടു ക്യു വി ബി ആണ് നമ്മൾ പഠിച്ചു അതിൽ എഫ് ഇ ഈക്വൾ ടു ക്യു ഇ ആണെന്ന് നമുക്കറിയാം ഓക്കെ അവധിയില്ല നമ്മൾ ക്യൂം ക്യൂം ക്യാൻസലാണ് ഇപ്പം വി ബി ഈസ് ഈക്വൾ ടു ഇ ആണ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി എൻഡ് ക്യു ആൻഡ് പി ഈസ് ഈക്വൾ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് വി ഇസ് ഈക്വൾ ടു ഇൻ ടു എൽ ആണ് ഓക്കെ അപ്പം പി ഇസ് ഈക്വൾ ടു ഇൻ ടു എൽ ആണ് ഇ എന്ന് പറയുന്നത് നമുക്കറിയാം വി ഇൻ ബി ആണ് അപ്പം നമ്മൾ വി ഇൻ ടു ബി ഇൻ എൽ എന്ന് കൊടുത്തു അപ്പം ഇറ്റ് ഈസ് ദ മാഗ്നറ്റി ഫോഴ്സ് ഓഫ് ദ മൂവിങ് ഫ്രീ ഇലക്ട്രോൺസ് ദാറ്റ് മെയിൻറ്റെയിൻസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് പ്രൊഡ്യൂസ് ദാൻ ഇ എം എഫ് ഇ ഈസ് ഈക്വൾ ടു ബി എൽ വി ഇപ്പം നമുക്ക് കിട്ടിയ ആ ഇ എം എഫിൻ്റെ ഇക്വേഷൻ ബി എൽ വി ആണ് ഓക്കെ ആസ് ദി ഇ എം എഫ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദി മോഷൻ ഓഫ് എ മോഷൻ ഓഫ് എ കണ്ടക്ടർ സോ ഇറ്റ് ഈസ് കോൾഡ് മോഷണൽ ഇ എം എഫ് കണ്ടക്ടറിൻ്റെ മോഷൻ മൂലമാണ് അവിടെ ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്ത സോ വി ദറ്റ് ഇസ് നോൺ ആസ് മോഷണൽ ഇ എം എഫ് ദറ്റ് ഈസ് ഈക്വൾ ടു ബി എൽ വി ഓക്കെ അപ്പം നമ്മൾ മോ ലോറൻസ് ഫോർട്സ് മോഷണൽ ഇ എം എഫ് ഫ്രം ലോറൻസ് ഫോർട്സ് ആണ് നമ്മൾ ഇപ്പം നോക്കിക്കഴിഞ്ഞത് ഇ ഇസ് ഈക്വൾ ടു ബി എൽ വി ആ ഇക്വേഷൻ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം ഓക്കെ ഇനി അടുത്തത് കറണ്ട് ഇൻഡ്യൂസറിൻ്റെ ദ ലൂപ്പ് അപ്പം നമ്മുടെ ആ ലൂപ്പിനകത്ത് എന്തുമാത്രം കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നു അതിൻ്റെ അത് ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ആർ ബി ദി റെസിസ്റ്റൻസ് ഓഫ് ദി മോബിൾ ആം പി ക്യു നമ്മുടെ മോബിൾ ആ പി ക്യു അല്ലേ അത് റെസിസ്റ്റൻസ് ആറാണ് ആർ ബി ദി റെസിസ്റ്റൻസ് ഓഫ് ദി മോബിൾ ആം പി ക്യു ഓഫ് ദി റെ റെക്റ്റാംഗുലർ ലൂപ്പ് സപ്പോസ് ദി ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി ആർംസ് പി ആംസ് ക്യൂ ക്യു ആർ ആർ എസ് ആൻഡ് എസ് പി നെഗ്ലിജിബിൾ കമ്പേഡി ടു ആർ ദന ദ കറൻറ്റ് ഇൻ ദ ലൂപ്പ് വിൽ ബി ഐ ഇസ് ഈക്വൾ ടു ഇ ബൈ ആർ ആണ് ഇ എന്ന് പറയുന്ന ബി എൽ വി ഡിവൈഡ് ബൈ ആർ ആയിരിക്കും ഐ ഇസ് ഈക്വൾ ടു ബി എൽ വി ഡിവൈഡഡ് ബൈ ആർ ആണ് ഇനി അപ്പോൾ നമ്മൾ കറണ്ട് പഠിച്ചു കറണ്ട് ഐ ഈസ് ഈക്വൾ ടു ബി എൽ വി ബൈ ആർ ആണ് ഫോഴ്സ് ഓൺ ദി മൂവബിൾ ആർം ദി കണ്ടക്ടർ പിക്യു ഓഫ് ലെന്ത് എൽ ആൻഡ് എ ക്യാരി ഐ എക്സ്പീരിയൻസസ് ഫോഴ്സ് എഫ് ഇൻ ദ പെർപെൻറ്റിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ബി ഓക്കെ പർപെൻറ്റിക്കുലർ മാഗ്നറ്റിഫ് ഫീൽഡ് ബി ആണ് ilb sin 90 ഈക്വൾ ടു ഐ എൽ ബി സൈൻ നയൻറ്റി

ഓക്കെ ഹെൻസ് ടു മൂവ് ദ ആം വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി വി ഇറ്റ് ഷുഡ് ബി പുൾഡ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എഫ് അപ്പം നമ്മുടെ ഈ ഫോഴ്സ് ആക്ടിൻ ദ ഔട്ട്വേ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ദ വെലോസിറ്റി ഓഫ് ദി ആം ഇൻ അക്കോർഡൻസ് വിത്ത് ലെൻസസിലോ ഹെൻസ് ടു മൂവ് ദ ആം വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി വി ഇറ്റ് ഷുഡ് ബി പുൾഡ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എഫ് സോ അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ എൽ സ്ക്വയർ വി ഡിവൈഡ് ബൈ ആറ് അത് ഓർക്കുക കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പവർ ജസ്റ്റ് പവർ ഡെലിവേർഡ് ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സ് ദ പവർ സപ്ലൈഡ് ബൈ ദി എക്സ്റ്റേർണൽ ഫോഴ്സ് ടു മെയിൻറ്റെയിൻ ദ മോഷൻ ഓഫ് മോബിൾ ആർ മോബിൾ ആമിൻ്റെ ആ മോഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പവർ എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു പവർ അവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് ദാറ്റ് പവർ പി ഇസ് ഈക്വൾ ടു എഫ് ഇൻ ് വി എഫ് ഇൻ ടു വി ദാറ്റ് ഈസ് ഈക്വൾ ടു ബി സ്ക്വയർ എഫ് എഫ് മീൻസ് ബി സ്ക്വയർ എൽ സ്ക്വയർ വി ഡിവൈഡ് ബൈ ആർ അല്ലേ അതിൻ്റെ കൂടെ ഇൻറ്റു ഒരു വിയും കൂടെ ചെയ്യുക ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ദാറ്റ് ഈസ് ദ പവർ ഡെലിവേഡ് ബൈ ദി എക്സ്റ്റേണൽ ഫോഴ്സ് അപ്പോൾ ഫോർസ് എന്ന് പറയുന്നത് ബി സ്ക്വയർ എൽ സ്ക്വയർ വി ഡിവൈഡ് ബൈ ആർ ആണ് പവർ വന്നപ്പോൾ വീണ്ടും ഒരു വി കൂടെ മൾട്ടിപ്ലൈ ആയി സോ വി വിൽ ഗെറ്റ് ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആറ് ഇനി പവർ ഡിസിപ്പേറ്റഡ് ആസ് ജൂൾസ് ലോസ് ജൂൾസ് ലോസ് വെച്ചിട്ട് പവർ എന്തുമാത്രം ഡിസിപ്പേറ്റ് ചെയ്യുന്നത് പവർ ഡിസിപ്പേറ്റഡ് ബൈ ദി ഡിസിപ്പേറ്റൻസ് ഇൻ ദ ലൂപ്പ് ആസ് ജൂൾസ് ഹീറ്റിംഗ് ലോസ് ഈസ് പി ജെ ഈസ് ഈക്വൾ ടു ഐ സ്ക്വയർ ആർ ദാറ്റ് ഈസ് ഈക്വൾ ടു ഐ മീൻസ് ബി എൽ വി ബൈ ആറാണ് ദെൻ സ്ക്വയർ ബി എൽ വി ബൈ ആർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ഈസ് ഈക്വൾ ടു ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ബൈ ആറ് അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച പവർ എന്ന് പറയും ഫോഴ്സ് മീൻസ് ദാറ്റ് ഈസ് ബി സ്ക്വയർ എൽ സ്ക്വയർ വി ബൈ ആർ ആണ് അപ്പോൾ നമ്മുടെ പവർന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വീം കൂടെ അതിനകത്തേക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് വരും അപ്പോൾ ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ബൈ ആറ് വരും ഓക്കെ പിന്നെ പവർ ഡിസിപ്പീഡ് ജൂൾസ് ലോസ് ദാറ്റ് ഈസ് ബി സ്ക്വയർ എൽ സ്ക്വയർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആറ് എന്ന് പറഞ്ഞാൽ പി ജെ പി ജെ മീൻസ് പവർ ഡിസിപ്ലേഡ് ആസ് ജൂൾസ് ലോ ദറ്റ് ഈസ് ഈക്വൾ ടു പി തസ്തി മെക്കാനിക്കൽ എനർജി എക്സ്പെൻഡ് ടു മെയിൻറ്റെയിൻ ദ മോഷൻ ഓഫ് ദി മൂവബിൾ ആം ഈസ് ഫസ്റ്റ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ആൻഡ് ദെൻ ടു തെർമൽ എനർജി ദിസ് ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഓക്കെ അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചേക്കണം എഫ് എന്ന് പറഞ്ഞാൽ ബി സ്ക്വർ എൽ സ്ക്വയർ വി ഡിവൈഡ് ബൈ ആർ പവർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ബൈ ആർ ദെൻ പവർ ഡിസിപ്ലേഡ് ജൂൾസ് ലോ ജൂർ ജൂൾസ് ലോസ് പവർ ഡിസിൻ ആ ജൂൾ ലോസ് ദാറ്റ് ഈസ് പി ജെ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ ആറ് ഓക്കെ ദെൻ നെക്സ്റ്റ് എഡ്ഡി കറൻറ്റ് എഡ്ഡി കറൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എഡി കറൻ്റ് എന്ന് പറയുന്നത് അതിനകത്തുനിന്ന് എക്സാമിന് ഷുവർ ആയിട്ടും ക്വസ്റ്റൻ ഉണ്ടാകും അപ്പോൾ എഡ്ഡി കറൻ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരും പഠിച്ചിരിക്കണം ഓക്കെ എഡ്ഡി കറൻ്റ് ആർ ഡി കറൻറ്റ്സ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സോളിഡ് മെറ്റാലിക് മാസസ് വെൻറ്റി മാഗ്നറ്റിക് ഫ്ലക്സ് ത്ര മാഗ്നറ്റി ഫ്ലക്സ് ത്രെഡിംഗ് ത്രൂദം ചേഞ്ചസ് കണ്ട എഡ്ഡി കറൻ്റ് ആർ തി കറൻറ്റ് ഇൻഡ്യൂസ്ഡിന് സോളിഡ് മെറ്റാലിക് മാസസ് വെഡ്ഡ് തി മാഗ്നറ്റി ഫ്ലക്സ് ത്രെഡിങ് ത്രൂദം ചേഞ്ചസ് ഉണ്ടോ മാഗ്നറ്റി ഫ്ലക്സിന് ചേഞ്ച് വരുമ്പോൾ അതിലൂടെ ത്രെഡ് ചെയ്ത് പോകുന്ന മാഗ്നറ്റി ഫ്ലക്സിന് ചേഞ്ച് വരുമ്പോൾ അവിടെ ഒരു കറൻറ്റ് ഇൻഡ്യൂസ് ചെയ്യും നമ്മുടെ സോളിഡ് മെറ്റാലിക് മാസില് എഡ്ഡി കറൻസ് ആർത്തി കറൻറ്റ് ഇൻഡ്യൂസഡിൻ്റെ സോളിഡ് മെറ്റാലിക് മാസസ് വെണ്ടി മാഗ്നറ്റി ഫ്ലക്സ് ത്രെഡിങ് ത്രൂദം ചേയ്ഞ്ചസ് ഇവിടെ നേരത്തെ പഠിച്ചത് തന്നെയാണ് എഡ്ഡി കറൻ്റ് ആണ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറന്റ് മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോഴത്തേക്കും അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറൻ്റാണ് എഡ്ഡി കറൻ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അൺഡിസേബിൾ എഫക്റ്റ് ഓഫ് എഡ്ഡി കറന്റ് എഡ്ഡി കറൻറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദി അയൺ കോർ ഓഫ് ദി റൊട്ടേറ്റിംഗ് ആർമേച്ചർ ഓഫ് ഇലക്ട്രിക് മോട്ടർ ഡൈനാമോസ് ആൻഡ് ഓൾസോ ഇൻ ദി കോർ ഓഫ് ദി ട്രാൻസ്ഫോമർ വിച്ച് എക്സ്പീരിയൻസസ് ഫ്ലക്സ് ചേയ്ഞ്ചസ് വെൻ ദേ ആർ ഇൻ യൂസ് ഫ്ളക്സിൻ ചേഞ്ച് ഉണ്ടാവും കാരണം എഡി കറൻ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദി അയേൺ കോർ ഓഫ് ദി റൊട്ടേറ്റിംഗ് ആർമേച്ചർ ഓഫ് ഇലക്ട്രിക് മോട്ടോഴ്സ് ആൻഡ് ഡയനാമോൾസ് ആൻഡ് ഓൾസോ ദി കോർ ഓഫ് ദി ട്രാൻസ്ഫോമർ അപ്പോൾ കോർ ഓഫ് ദി ട്രാൻസ്ഫോമർ ഇലക്ട്രിക് മോട്ടോറിലും ഡയനാമോയിലും ഒക്കെ എഡി കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ എന്തുണ്ടാവും അവിടെ ഒരു ഫ്ളക്സ് ചേയ്ഞ്ച് ഉണ്ടാവും അവർ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫ്ളക്സ് ചേഞ്ച് ഉണ്ടാവും എഡി കറൻറ്റ് കോഴ്സസ് അൺനെസറി ഹീറ്റിംഗ് ആൻഡ് വേസ്റ്റേജ് ഓഫ് പവർ കണ്ട അപ്പോൾ എഡ്ഡി കറൻ്റ് എന്ന് പറയുന്നത് അൺനെസറി ഹീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യും അതുപോലെ തന്നെ പവർ വേസ്റ്റായി മാറും ദ ഹീറ്റ് പ്രൊഡ്യൂസ് ഡേ ദിക്കുമ്പേ ഈവൻ ഡാമേജ് ദി ഇൻസുലേഷൻ ഓഫ് ദി കോയിൽ അപ്പോൾ കോയിലിൻ്റെ ഇൻസുലേഷൻ വരെ അത് ഡാമേജ് കാരണം ഹെഡി കറൻറ്റ് എഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് കോയിലിൻ്റെ ഇൻസലേഷനെയൊക്കെ ഡാമേജ് ചെയ്യും ഓക്കെ അതാണതിൻ്റെ അൺഡിസറബിൾ എഫക്റ്റ് ഓഫ് എഡി കറൻ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എഡ്ഡി കറണ്ട് ഹൗ വി ക്യാൻ മിനിമൈസ് ദി എഡി കറണ്ട് ദി എഡി കറണ്ട് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ യൂസിങ് ലാമിനേറ്റഡ് കോർ വിച്ച് ഇൻസ്റ്റഡ് ഓഫ് എ സിംഗിൾ സോളിഡ് മാസ് കൺസിസ്റ്റ് ഓഫ് തിൻ ഷീറ്റ് ഓഫ് മെറ്റൽ ഓക്കെ അപ്പോൾ എഡ്ഡി കറണ്ട് ക്യാൻ ബി മിനി റെഡ്യൂസ്ഡ് ബൈ യൂസിങ് ലാമിനേറ്റഡ് കോറാണ് ഉപയോഗിക്കുക നമ്മൾ സിംഗിൾ സോൾ സിംഗിൾ സോളിഡ് മാസ് എന്നെ തിൻ ഷീറ്റ് ഓഫ് മെറ്റൽ എന്നൊക്കെ പകരം നമ്മൾ ലാമിനേറ്റഡ് കോർ ഉപയോഗിക്കും അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ലാമിനേറ്റഡ് കോർ ഉപയോഗിക്കുക എഡി കറണ്ട് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ യൂസിങ് ലാമിനേറ്റഡ് കോർ ഓക്കെ പിന്നെ ഇനി ഓരോ ലെയറും ഇൻസുലേറ്റഡ് ഫ്രം ഈച്ച് ദർ ബൈ എ തിൻ ലെയർ ഓഫ് വാർണിഷ് വെച്ചിട്ട് നമ്മുടെ ലെയറുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുക ഓക്കെ ദി പ്ലെയിൻ ഓഫ് ഷീറ്റ്സ് ആർ പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് ദി കറൻറ്റ് ദാറ്റ് വുഡ് ബി സെറ്റപ്പ് ബൈ ദ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ മെറ്റീരിയൽ അതുപോലെ പ്ലെയിൻ ഓഫ് ദി ഷീറ്റ്സ് ആർ പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് ദി കറന്റ് ദാറ്റ് വുഡ് ബി സെറ്റപ്പ് ബൈ ദി ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ മെറ്റീരിയൽ ദി ഇൻസുലേഷൻ ബിറ്റ്വീൻ ദ ഷീറ്റ് ദെൻ ഓഫേഴ്സ് ഹൈ റെസിസ്റ്റൻസ് ടു ദ ഇൻഡ്യൂസ് ഡി എം എഫ് ആൻഡ് എഡി കറൻസ് സബ്സ്റ്റാൻഷ്യലി റിഡ്യൂസ്ഡ് അപ്പോൾ നമുക്ക് എഡ്ഡി കറൻറ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലാമിനേറ്റഡ് കോർ ഉപയോഗിക്കുക ഇൻസ്റ്റഡ് ഓഫ് എ സിംഗിൾ സോളിഡ് മാസിന് പകരം ഓക്കെ നമ്മൾ തിൻ ഷീറ്റ് ഓഫ് മെറ്റൽ വെച്ചിട്ട് സിംഗിൾ സോളിഡ് മാസ് ഉപയോഗിക്കുന്നതിന് പകരം വിച്ച് ഇൻസ്റ്റഡ് ഓഫ് എ സിംഗിൾ സോളിഡ് മാസ് കൺസിസ്റ്റ് ഓഫ് തിൻ ഷീറ്റ് ഓഫ് മെറ്റൽ ഇൻസുലേറ്റഡ് ഫ്രം ഈച്ച് ദദർ ബൈ എ തിൻ ലെയർ ഓഫ് വാർണിഷ് അപ്പം നമ്മൾ ലാമിനേറ്റഡ് കോർ ഉപയോഗിക്കുക ഓക്കെ അതുപോലെ തന്നെ ഓരോ ലെയറിൻ്റെ ഇടയിൽ ഇൻസുലേറ്റഡ് ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിൻ ലെയർ ഓഫ് വാർണിഷ് യൂസ് ചെയ്യുക അതുപോലെ പ്ലെയിൻ ഓഫ് ദി ഷീറ്റ്സ് ആർ പ്ലേസ്ഡ് പ്ലേസിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് ദി കറൻറ്റ് ഓക്കെ ദാറ്റ് വുഡ് ബി സെറ്റപ്പ് ബൈ ദി ഇ എം ഓഫ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ മെറ്റീരിയൽ ഇത് ഇൻസുലേഷൻ ബിറ്റ്വീൻ ദി ഷീറ്റ്സ് ദെൻ ഓഫേഴ്സ് ഹൈ റെസിസ്റ്റൻസ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അപ്പം ഇൻസുലേഷൻ വെച്ച് കഴിഞ്ഞാൽ ഇൻസുലേഷൻ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന് അവിടെ ഹൈ റെസിസ്റ്റൻസ് ആണ് ഓഫർ ചെയ്യുന്നത് ഹൈ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത് കൊണ്ട് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന് ഹൈ റെസിസ്റ്റൻസ് ആവും അപ്പോൾ എഡി കറണ്ട് റെഡ്യൂസ് ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ലാമിനോട് കോർ ഉപയോഗിക്കുക അതുപോലെ തന്നെ തിൻ ഷീറ്റ്സ് ഓഫ് മെറ്റൽ അത് തിൻ ഷീറ്റ് ഓഫ് മെറ്റൽ നമ്മൾ അവ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ അതിൻ്റെ ഇടയിൽ തിൻ ലെയർ ഓഫ് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ തിൻ പ്ലെയിൻ ഓഫ് ഷീറ്റ് നമ്മൾ പെർപെൻറ്റിക്കുലർ ഡയറക്ഷൻ ഓഫ് ദി കറൻറ്റ് കറണ്ടിൻ്റെ പെർ ഡയറക്ഷൻ ഓഫ് ദി കറന്റിന് പെർപൻറ്റിക്കുലർ ആയിട്ട് വയ്ക്കുക അതുപോലെ തന്നെ ഇൻസുലേഷൻ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഹൈ റെസിസ്റ്റൻസ് വരുവാണ് അങ്ങനെ ഹൈ റെസിസ്റ്റൻസ് വരുമ്പോൾ എഡി എഡിക്കറൻറ്റ് സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ്ഡ് ഓക്കെ അപ്പോൾ എഡി കറൻറ്റ് മിനിമൈസ് ചെയ്യാനുള്ള വെയ്സ് ആണ് നമ്മളിപ്പം പറഞ്ഞത് ഇനി അടുത്ത ടോപ്പിക്ക് ആപ്ലിക്കേഷൻ ഓഫ് എഡി കറൻറ്റ്സ് എഡി കറൻസിൻ്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ആ ഹെഡിങ് മാത്രം ഇൻഡക്ഷൻ ഫർണസിൽ എഡി എഡിക്കറൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഇൻഡക്ഷൻ ഫർണസിൽ ഇഫ് എ മെറ്റൽ സ്പെസിമെൻ ഈസ് പ്ലേസ്ഡ് ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് മാഗ്നറ്റിഫ് ഫീൽഡ് ഇപ്പോൾ വെരി ലാർജ് എഡി കറൻസ് ആർ സെറ്റപ്പ് ദി ഹീറ്റ് പ്രൊഡ്യൂസ് ഡെ ഈസ് സഫിഷ്യൻറ്റ് ടു ഈവൻ മെൽറ്റ് ദ മെൽറ്റൽ മെറ്റൽ ദിസ് പ്രോസസ്സ് ഈസ് യൂസ്ഡിൻ ദി എക്സ്ട്രാക്ഷൻ ഓഫ് സം മെറ്റൽ ഫ്രം ദിയർ ഓർ അപ്പം ഇൻഡക്ഷൻ ഫർണസിൽ ഇൻഡക്ഷൻ ഫർണസിൽ നമ്മൾ എഡി കറൻസ് ആണ് യൂസ് ചെയ്യുന്നത് കാരണം അതിനകത്ത് വെരി ലാർജ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വെരി ലാർജ് എഡി കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ക്യാൻ മെൽറ്റ് ദ മെറ്റൽ ഇൻഡക്ഷൻ ഫർണസിൽ നമുക്കറിയാം മെറ്റലിനെ മെൽറ്റ് ചെയ്യാനാണ് ഓക്കെ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിനാണ് നമ്മൾ മെറ്റൽ സ്പെസിമൻ വയ്ക്കുന്നത് അപ്പോൾ അവിടെ എഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും എഡി എഡിക്കറ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഹൈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ഹൈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റൽ മെൽറ്റ് ചെയ്യും ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഡാംബിങ് പിന്നെ കറൻ്റ് ഈസ് പാസ് ത്രൂ എ ഗാൽവനോമീറ്റർ ദി കോയിൽ സഫേഴ്സ് ഫ്യൂ ഓസിലേഷൻസ് ബിഫോർ കമ്മിംഗ് ടു റെസ്റ്റ് ഇൻ ദ ഫൈനൽ പൊസിഷൻ നമ്മൾ പിന്നെ ഈസ് പാസ് ത്രൂ ഈ ഗാൽവനോമീറ്റർ ഗാൽവനോമീറ്ററിലെ കറണ്ട് പാസ് ചെയ്യുന്നത് കൊടുക്കുമ്പോൾ കോയിൽ സഫേ കോയിൽ സഫേഴ്സ് എ ഫ്യൂ ഓസിലേഷൻ ബിഫോർ കമ്മിംഗ് ടു റെസ്റ്റ് ഇൻ ദ ഫൈനൽ പൊസിഷൻ ഫൈനൽ പൊസിഷനിൽ വരുന്നതിന് മുമ്പ് കോയിൽ ഫ്യൂ ഓസിലേഷൻസ് അണ്ടർഗോ ചെയ്യും അസ്തി കോയിൽ മൂവ്സ് ഇൻ ചെയ്യുന്ന മാഗ്നറ്റിഫ് ഫീൽഡ് ഇൻഡ്യൂസ്ഡ് ഈസ് സെറ്റപ്പ് ഇൻ സെറ്റപ്പിൻ്റെ കോയിൽ വിച്ച് ഓപ്പോസിറ്റ് ഇസ് മോഷൻ അപ്പോൾ നമ്മുടെ കോയിൽ മാഗ്നറ്റിക് ഫീൽഡിന് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഇൻഡ്യൂസഡ് കന്ററ് സെറ്റപ്പ് ചെയ്യാം ഇൻഡ്യൂസർ കറൻറ്റ് കോയിലിൻ്റെ മോഷനെ ഒപ്പോസ് ചെയ്യും ദീസ് ഓസിലേഷൻസ് ഓഫ് ദി കോയിൽ ആർ ഡാംബ് ആൻഡ് ദിസ് ഈസ് കോഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡാംബിങ് ഓക്കെ അത് ജസ്റ്റ് ആ ഹെഡിങ് മാത്രം ഇലക്ട്രോ മാഗ്നറ്റിക് ഡാംബിങ് എന്ന് ഓർത്താൽ മതി അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഹെഡി കറൻറ്റ് ഫസ്റ്റ് ഇൻഡക്ഷൻ ഫർണ സെക്കൻഡ് വൺ ഇലക്ട്രോ മാഗ്നറ്റിക് ഡാംബിങ് അത് ഓർത്തിരുന്നാൽ മതി കേട്ടോ ഇനി ഇലക്ട്രിക് ബ്രേക്കിലുണ്ട് അപ്പോൾ നമ്മുടെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈ ചെയ്ത റൊട്ടേറ്റിംഗ് ഡ്രം അറ്റാച്ച് ചെയ്ത വീല് വീലുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് ഡ്രം ഇല്ലേ ആ ഡ്രമ്മിലാണ് നമ്മൾ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എഡി കറൻറ്റ് സെറ്റപ്പ് ഇൻ ദ ഡ്രം എക്സെപ്റ്റ് എ ടോർ ഓൺ ദ ഡ്രം സോ ആസ് ടു സ്റ്റോപ്പ് ദ ട്രെയിൻ ഓക്കെ ഇനി സ്പീഡോമീറ്റേഴ്സ് ഉണ്ട് സ്പീഡോമീറ്ററിനെ മാഗ്നറ്റ് റൊട്ടേറ്റ്സ് വിത്ത് ദ സ്പീഡ് ഓഫ് ദി വെഹിക്കിൾ ദിസ് മാഗ്നറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ അലുമിനിയം ഡ്രം വിച്ച് ഇസ് കെയർഫുളി പ്ലോട്ടഡ് ആൻഡ് ഹെൽഡ് ഇൻ പൊസിഷൻ ബൈ ഹെഡ് ഒന്നും വേണ്ട നിങ്ങൾ സ്പീഡോമീറ്റർ സ്പീഡോമീറ്റർ ഇലക്ട്രിക് ബ്രേക്ക് അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഡാംബിങ് ഇൻഡക്ഷൻ ഫർണസ് ഇത്രയും ഓർത്താൽ മതി കേട്ടോ ഇൻഡക്ഷൻ ഫണസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡാംബിങ് അതുപോലെ തന്നെ ഇലക്ട്രിക് ബ്രേക്ക് സ്പീഡോമീറ്റേഴ്സിലേക്ക് എഡി കറൻറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്ഷൻ ആണ് സെൽഫ് ഇൻഡക്ഷൻ മ്യൂച്വൽ ഇൻഡക്ഷൻ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് ഇൻഡക്ഷൻ ഇസ് ദ ഫിനോമിന ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇന്നെ കോയിൽ പിന്നെ ചേഞ്ചിങ് കറണ്ട് പാസസ് ത്രോയിറ്റ് ഉണ്ട് സെൽഫ് ഇൻഡക്ഷൻ ഇസ് ദ ഫിനോമിൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇന്നെ കോയിൽ പിന്നെ ചേഞ്ചിങ് കറന്റ് പാസസ് ത്രോയിറ്റ് ഉണ്ടോ ചേഞ്ചിങ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ കറന് അതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അവിടെ എന്ത് സംഭവിക്കും ഒരു കോയിലിൽ തന്നെ അവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും ഏത് കോയിലൂടെ കറണ്ട് പാസ് ചെയ്ത് പോകുന്ന ആ കോയിൽ തന്നെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും കാരണം സെൽഫ് ഇൻഡക്ഷൻ സെൽഫാണ് സെൽഫ് ഇൻഡക്ഷൻ ഈസ് ദ ഫിനോമിന ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇൻഡ്യൂസ് ഡി എം എഫിന്റെ കോയിൽ തന്നെ ചേഞ്ചിങ് കറൻറ്റ് പാസ്സസ് ത്രോയായിട്ട് ഓക്കെ സെൽഫ് ഇൻഡക്ഷൻ ഇസ് ദ ഫിനോമിന ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഡി എം എഫിന്റെ കോയിൽ തന്നെ ചേഞ്ചിങ് കറൻറ്റ് പാസെസ്ത്രോയെച്ച് ഓക്കെ അത് പഠിച്ചു വയ്ക്കുക കേട്ടോ ഇനി നമുക്ക് സെൽഫ് ഇൻഡക്ഷൻ കഴിഞ്ഞു അടുത്തത് നമുക്ക് കോയ്ഫിഷൻ ഓഫ് സെൽഫ് ഇൻഡക്ഷൻ ആണ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ദി മാഗ്നറ്റിക് ഫ്ളക്സ് ഫൈവ് ലിങ്ക്ഡ് വിത്ത് കോയിലിസ് പ്രൊപ്പോഷണൽ ടു ദി കറായി ത്രൂ ഇറ്റ് അപ്പം കറണ്ട് ആയും മാഗ്നറ്റി ഫ്ലക്സുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ആയിരിക്കും ഫൈവ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു ഐ ഫൈവ് ഇസ് ഈക്വൾ ടു എൽ ഇൻ ടു ഐ എൽ ഇസ് എ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് നോൺ ആസ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓക്കെ ഇൻഡക്റ്റൻസ് എന്ന് പറയും ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കോയ്ഫിഷൻ ഓഫ് സെൽഫ് ഇൻഡക്ഷൻ അപ്പം നമ്മുടെ ഫൈവ് ചേഞ്ച് ഇൻ മാഗ്നറ്റി ഫ്ലക്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു ദ Current I through it that is phi is equal to L into I. L is a constant that is known as self inductance or inductance that is also known as coefficient of self induction. Okay. Any change in the current setup and induced DM of Appa change in current setup and induced DM of E is equal to minus d phi by dt that is equal to minus d phi by dt that is minus L into dI by dt right? minus d phi by dt right? d by dt of Li, okay, is a constant, we can take it outside then minus L into di by dt. Okay. If i is equal to 1, then phi is equal to, I is equal to 1, then phi is equal to, I is equal to 1, phi is equal to Li. Thus, the self inductance of the coil is numerically equal to the magnetic flux linked with the coil when a unit current passes through it. For self inductance of the coil is numerically equal to the magnetic flux linked with the coil when a current ഫ്ലോസ് ത്രൂ ഇറ്റ് ഒരു കറണ്ട് അതിലൂടെ ഫ്ലോ ഫ്ലോ ചെയ്യുമ്പോൾ ദി സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് എ കോയിൽ ഈസ് ന്യൂമ്രിക്കിൽ ഈക്വൽ ടു ദ മാഗ്നറ്റി ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദയിൽ ഓക്കെ നെക്സ്റ്റ് ഇനി നമുക്ക് ഡി ഐ ബൈ ഡി ടിസ് ഈക്വൽ ടു വൺ ദീക്വൽ ടു മൈനസ് അല്ല അത് നമ്മൾ പറഞ്ഞു ഇൻഡക്ടൻസ് ഓഫ് എ കോയിൽ ഇൻഡ്യൂസ്ഡ് ഇ എം ഓഫ് സെറ്റ് അപ്പ് ഇൻ ദയിൽ ഡ്യൂ ടു ദി യൂണിറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ത്രൂ ഇറ്റ് ഓക്കെ ഇനി യൂണിറ്റ്സ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് എൽ ഈസ് ഈക്വൾ ടു ഇ ഡിവൈഡ് ബൈ ഡി ഐ ബൈ ഡി ടി യൂണിറ്റ് ഓഫ് എന്ന് പറയുന്നത് ഹെൻറി ആണ് ഇ നമുക്കറിയാം വൺ വോൾട്ട് ഡി ഐ മീൻസ് കറൻറ്റ് ആംബിയർ ഇതിൻ്റെ ഡി ടി മീൻസ് ദാറ്റ് ഡിവൈഡഡ് ബൈ ഡി ടി മീൻ എസ് ഐസ് ടു മൈനസ് വൺ ദെൻ വോൾട്ട് സെക്കൻഡ് പെർ ആംബിയർ ദാറ്റ് ഈസ് ഈക്വൾ ടു ഹെൻറി സോ നമ്മൾ യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഹെൻറി ഹെൻറിയാന്ന് ഓർത്തിരിക്കുക ഓക്കെ ദി സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയ്ലി സെറ്റ് ബി വൺ ഹെൻറി ഇഫ് ഇഫ് ആൻ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഓഫ് വൺ വോൾട്ട് ഈ സെറ്റപ്പ് ഇനി ഇറ്റ് വെൻ ദി കറന്റ് ഇൻ ദ കറണ്ട് ഇൻ ഇറ്റ് ചെയ്ഞ്ചസ് എൻ ദി റേറ്റ് ഓഫ് വൺ ആംബിയർ പെർ സെക്കൻഡ് ഇപ്പം ഇത് ഓർത്താൽ മതി ഇ എം ഓഫ് വൺ വോൾട്ട് കറണ്ട് വൺ ആംബിയർ പെർ സെക്കൻഡ് ആണെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു വൺ ഹെൻറി ആയിരിക്കും അതൊക്കെ നിങ്ങൾ ആ ഈക്വേഷനിൽ നിന്ന് മാത്രം പറഞ്ഞാൽ മതി ഓക്കെ നമ്മുടെ വോൾട്ട് വൺ വോൾട്ടും അതുപോലെ കറണ്ട് സെറ്റപ്പ് ചെയ്യുന്നത് വൺ ആംബിയർ പെർ സെക്കൻഡും ആണെങ്കിൽ ദെൻ യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് മീൻസ് വൺ ഹെൻറി ആയിരിക്കും ഓക്കെ വൺ ഹെൻറി ഈസ് ഈക്വൽ വൺ വോൾട്ട് സെക്കൻഡ് പെർ ആംബിയർ ഓർ വൺ വെബർ പെർ ആംബിയർ പിന്നെ ഡയമെൻഷൻസ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ഡയമെൻഷൻസ് ഡയമെൻഷൻസ് ഈസ് ഈക്വൾ ടു അതാ ഡയമെൻഷൻ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കുക എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു എ റേസ് ടു മൈനസ് ടു കേട്ടോ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു എ റേസ് ടു മൈനസ് ടു ആണ് നമ്മുടെ ഡയമെൻഷൻസ് ഓഫ് ദി സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു എ റേസ് ടു മൈനസ് ടു ഓക്കെ അതങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ അടുത്ത ടോപ്പിക്ക് ഈ നമുക്ക് എക്സ്പെരിമെൻറ്റ് ടു ഡിമോൺസ്ട്രേറ്റ് ദി സെൽഫ് ഇൻഡക്ഷൻ സെൽഫ് ഇൻഡക്ഷൻ ഡിമോൺസ്ട്രേറ്റ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ് ടേക്ക് എ സോളിനോയിഡ് ഹാവിങ് എ ലാർജ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ഇൻസുലേറ്റഡ് വയർ വൂണ്ട് ഓവർ എ സോഫ്റ്റ് ഐ ആൺ കോർ ഓക്കെ നമ്മളൊരു സോഫ്റ്റ് ഐ കോർ എടുത്തു അതിനകത്തേക്ക് ലാർജ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ഇൻസുലേറ്റഡ് വയർ വൂണ്ട് ചെയ്തു പിന്നെ സോളിനോയ്ഡിസ് കോൾഡ് എ ചോക്കോയിൽ ഇപ്പം നമ്മുടെ സോളിനോയിഡിൻ എന്നാണ് പറയുന്നത് കണക്ട് സോളിനോഡ് ഇൻ സീരിയസ് വിത്ത് ദ ബാറ്ററി എന്നിട്ട് ബാറ്ററി മതി സീരിയസ് കണക്ഷൻ കൊടുക്കുക ഇയർ റിയൽ എസ്റ്റേറ്റ് ആൻഡ് ടാപ്പിംഗ് വെച്ചിട്ടുണ്ട് കണക്ട് എ സിക്സ് വോൾട്ട് ബൾബ് ഇൻ പാർല വിത്ത് സോളിനോയിഡ് സോളിനോയിഡ് പാറലായി ടു സിക്സ് വോൾട്ട് ബൾബും കണക്ട് ചെയ്തിട്ടുണ്ട് സിക്സ് വോൾട്ട് ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട് പ്രസ്ത ടാപ്പിംഗ് കീ ആൻഡ് അഡ്ജസ്റ്റ് ദി കറൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റിയോസ്റ്റാൻസ് അതായത് ദി ബൾബ് ജസ്റ്റ് ഗ്ലോസ് ഫെയിൻലി എന്നിട്ട് നമ്മൾ ടാപ്പിംഗ് കീ പ്രെസ് ചെയ്തു അതുപോലെ തന്നെ കറണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു റിയോസ്റ്റായിട്ട് വെച്ചിട്ട് അപ്പം നമ്മുടെ ബൾബ് ജസ്റ്റ് ഗ്ലോ ഫെയിൻലി ഓക്കെ അസ്ത ടാപ്പിംഗ് കീസ് റിലീസ്ഡ് ദി ബൾബ് ഗ്ലോസ് ബ്രൈറ്റ്ലി ഫോർ എ മൊമെൻറ്റ് ആൻഡ് ദെൻ ഗോസ് ഔട്ട് പിന്നെ നമ്മുടെ ടാപ്പിംഗ് കീ റിലീസ് ചെയ്തു ബൾബ് ബ്രൈറ്റായിട്ട് ഗ്ലോ ചെയ്തു ഒരു മൊമെൻറ്റിലേക്ക് പിന്നെ പെട്ടെന്ന് ഗോസ് ഔട്ടായി

ഇൻഡ്യൂസ് ഡി എം എഫ് പ്രൊഡ്യൂസ് ചെയ്തു ഓക്കെ ഇൻഡ്യൂസ് ഡി എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കറണ്ട് പ്രൊഡ്യൂസ് ഇൻ ദ കോയിൽ വിച്ച് മേക്സ് ദ ബൾബ് ഗ്ലോ ബ്രൈറ്റ്ലി ഫോർ എ മൊമെൻറ്റ്സ് കിട്ടിയല്ലോ അപ്പോൾ നമ്മുടെ ഇത് കോയിലായിട്ടാണ് നമ്മുടെ സോൾനോറിലൂടെ ആക്ട് ചെയ്യുന്നത് നമ്മൾ ബൾബുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി ഉണ്ട് റീഹോസ്റ്റ് ആയിട്ടുണ്ട് ടാപ്പിങ് ടാപ്പിംഗ് ആദ്യം പ്രസ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഈ ബൾബ് ഫെയിൻ്റ് ആയിട്ട് ഗ്ലോ ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് ടാപ്പിംഗ് നമ്മൾ റിലീസ് ചെയ്തു അപ്പോൾ പെട്ടെന്ന് ഈ ബൾബ് കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് ഗ്ലോ ചെയ്ത ശേഷം പെട്ടെന്ന് അത് എന്ത് ചെയ്തു പെട്ടെന്ന് അത് ഗോസ് ഔട്ടായി അപ്പോൾ ഇതിൻ്റെ മീനിങ് നമ്മൾ ഇത് പ്രസ് ചെയ്തപ്പോഴത്തേക്കും ഇതിൻ്റെ മഗ്നറ്റി ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായി അപ്പോൾ കറണ്ട് ഇൻഡ്യൂസറി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ബൾബ് ക്ലോസ് ചെയ്തു പെട്ടെന്ന് നമ്മൾ റിലീസ് ചെയ്തപ്പോഴത്തേക്കും ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് ആ വായുവിൽ നിന്ന് പെട്ടെന്ന് സീറോയിലേക്ക് മാറുന്നു സീറോയിലേക്ക് മാറുന്ന ആ സമയത്ത് ചേഞ്ച് മാഗ്നറ്റി ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുന്ന അപ്പോൾ കണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പം നമ്മുടെ ബൾബ് മോർ ബ്രൈറ്റ്ലി ക്ലോസ് ചെയ്യാൻ തുടങ്ങി ഇനി നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ ലോങ് സോളിനോയിഡാണ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ ലോങ് സോളിനോയിഡ് എല് കോയ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് നമ്മൾ പഠിച്ചതാണ് ആ എല്ല് നമുക്ക് എന്താണെന്ന് നോക്കാം കൺസണൻ ലോങ് സോളിനോഡ് ഓഫ് ലെന്ത് എൽ ആൻഡ് റേഡിയസ് ആർ ഓക്കെ ആർ ഈസ് വെരി വെരി ലെസ് ദാൻ എൽ ആൻഡ് ഹാവിങ് എൻ ടേൺസ് പെർ യൂണിറ്റ് ലെന്ത് ഇഫ് എ കറൻ്റ് ആയി ഫ്ലോസ് ത്രൂ ദ കോയിൽ ദി മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ കോയിൽ ഈസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് ബി ഇ സിക്വൾ മ്യൂ സീറോ എൻ ഐ മാഗ്നറ്റി ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഈച്ച് കോയിൽ ഈസ് ഈക്വൾ ടു ബി ഇൻ ടു എ അപ്പോൾ മാഗ്നറ്റി ഫ്ലക്സ് ബി ഇ സിക്കളും മ്യൂ സീറോ എൻ ഐ ആണ് ബി എ ഈസ് ഈക്വൾ ടു മ്യൂ സീറോ എൻ ഐ ഇൻ ടു എ ആണ് എ ഈസ് ഈക്വൾ ടു പൈ ആർ സ്ക്വയർ ആണ് ഇത് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദി സോളിനോയിഡാണ് എന്ന് വേണം ദി മാഗ്നറ്റി ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എൻടയർ സോളിനോയിഡ് ഈസ് ഫൈവ് ഈസ് ഈക്വൾ ടു ഫ്ലക്സ് ഇൻ ടു ലിങ്കഡ് വിത്ത് ഈച്ച് ടേൺ ഇൻ ടു ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് അപ്പോൾ മ്യൂസീറോ എൻ ഐ അ ഫ്ലക്സ് മ്യൂസീറോ എൻ ഐ ഇൻ ടു എ ഇൻ ടു എൻ എൽ ഫ്ലക്സ് ലിങ്കഡ് വിത്ത് ഈച്ച് ടേൺ ഇൻ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ് അപ്പോൾ മ്യൂ സീറോ എൻ ഐ ഇൻ എ ഇൻ എൻ എൽ കണ്ടോ മ്യൂ സീറോ എൻ ഐ എൻ ഐ ഇൻ ടു എ ഇൻ ടു എൽ ദസ് മ്യൂ സീറോ എൻ സ്ക്വയർ എൽ ഇൻ എ ഇൻ ഐ ഫൈവ് ഇസ് ഈക്വൾ ടു എൽ ഐ സോ ദി സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദി ലോങ് സോൾ ഈസ് ഫൈവ് ഇസ് ഈക്വൾ ടു എൽ ഐ അപ്പം നമ്മുടെ ഫൈവ് യുടെ സ്ഥാനത്ത് നമ്മൾ എൽ ഐ ഇട്ട് കൊടുക്കുക എൽ ഐ ഇസ് ഈക്വളു മ്യൂ സീറോ എൻ സ്ക്വയർ എൽ ഇൻറ്റു എ ഇപ്പോൾ ഐയും ഐയും ക്യാൻസൽ ആയി പോവും സോ എൽ ഇ സീക്വളു മ്യൂ സീറോ എൻ സ്ക്വയർ എൽ ഇൻ എ ഓക്കെ ദെൻ എൻ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സോളിലോയുടെ ദെൻ സ്മോൾ എൻ ഈസ് ഈക്വൾ ടു ക്യാപിറ്റൽ എൻ ഡിവൈഡ് ബൈ എല് എൽ ഈസ് ഈക്വൾ ടു മ്യൂ സീറോ എൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ എല് അപ്പം നമ്മൾ ഈ എൻിൻ്റെ സ്ഥാനത്ത് നമ്മൾ ക്യാപിറ്റൽ എൻ ബൈ എൽ ഇട്ടു കൊടുക്കുക അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ എൻ അപ്പോൾ നമുക്കിവിടെ എന്ത് വരും എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ എന്ന് വരും എല്ലും എല്ലാം ക്യാൻസലായി പോകും സോ വിൽ ഗെറ്റ് മ്യൂ സീറോ എൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ എല് ഇഫ് ദ കോയിലീസ് ബോണ്ട് ഓവർ എ മെറ്റീരിയൽ ഓഫ് ഹൈ റിലേറ്റീവ് മാഗ്നറ്റിക് പെർമബിലിറ്റി ആണെങ്കിൽ എൽ ഈസ് ഈക്വൾ ടു മ്യൂ ആർ ഇൻറ്റു മ്യൂ സീറോ മ്യൂസീറോയ്ക്ക് പകരം നമ്മൾ മ്യൂ ആർ ഇൻ കൂടെ മ്യൂ ആർ ഇൻറ്റു മ്യൂ സീറോ ഇൻറ്റു എൻ സ്ക്വയർ ഇൻറ്റു എൽ ഇൻറ്റു എ ആണ് ദാറ്റ് ഈസ് ഈക്വൾ ടു മ്യൂ ആർ മ്യൂസീറോ ഇവിടെ മ്യൂ ആറിൻ്റെ കൂടെ ഇൻ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക മ്യൂ ആർ ഇൻറ്റു എൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ എൽ എന്ന് കിട്ടും ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിൽ ഫാക്ടേഴ്സ് ഓൺ വിച്ച് സെൽഫ് ഇൻഡക്റ്റൻസ് ഡിപ്പെൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ നമ്പർ ഓഫ് ടേൺസ് നമ്പർ ഓഫ് ടേൺസ് എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു എൽ ഈസ് ഈക്വൾ ടു മ്യൂ മ്യൂ ആർ മ്യൂ സീറോ എൻ സ്ക്വയർ എൽ ഇൻ ടു എല്ലേ അല്ലെങ്കിൽ മ്യൂ ആർ മ്യൂ സീറോ എൻ സ്ക്വയർ എ ബൈ എല്ലായിരുന്നു അപ്പോൾ എൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു എൻ എൻ സ്ക്വയർ കറക്റ്റ് അല്ലേ പിന്നെ എന്തായിരുന്നു പിന്നെ നമുക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആണ് എ ഉണ്ടല്ലോ എയുമായിട്ട് ഡയറക്റ്റ് ആ ഇക്വേഷൻ ഓർത്താൽ മതി പിന്നെ പെർമബിലിറ്റി ഓഫ് ദി കോർ മെറ്റീരിയൽ ഓക്കെ പെർമബിലിറ്റി ഓഫ് ദി കോർ മെറ്റീരിയൽ മീൻസ് മ്യൂ ആർ മ്യൂ ആറുമായിട്ട് അപ്പം നമ്മുടെ ഇക്വേഷൻ എടുക്കുക നമ്മുടെ ഇക്വേഷൻ എൽ ഈസ് ഈക്വൽ ടു മ്യൂ ആർ മ്യൂ സീറോ എൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ ആണ് അപ്പോൾ എൽ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു എൻ സ്ക്വയർ എൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു എ ആൻഡ് എൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു മ്യൂ ആർ അത് ഓർത്താൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കും അടുത്ത നമുക്കൊരു ക്ലാസ്സും കൂടെ മതി ഒരു ക്ലാസ് കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടോപ്പിക്ക് തീരും കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്